ഹായ് അസ്സലാമു അലൈക്കും ഹാനിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിത്യവഴുതനങ്ങ വെച്ചിട്ടൊരു മിഴുക്ക് വരട്ടിയാണ് അപ്പോൾ അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നാട്ടിൻപുറങ്ങളിലൊക്കെ സുലഭമായി കിട്ടുന്നതാണിത് ഇതിന് ഇവിടെ ഇങ്ങനെ അരിയായിട്ട് കാണും അത് ആണ് നട്ടാണ് ഇത് പിടിപ്പിക്കുന്നത് വേലിപ്പടർപ്പുകളിലൊക്കെ പടർത്തിയിട്ടിരുന്നാൽ നിത്യവും നമുക്കൊരു വിഴുക്കിനായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നിത്യവഴുതനങ്ങ എന്ന് പേര് കിട്ടിയത് വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കുറച്ച് ഗരം മസാല പൊടി അതൊരു കാൽ ടീസ്പൂൺ വീതമാണ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് തിരുമി വയ്ക്കാം ഇത് ഒരു 5-10 മിനിറ്റ് ഒന്ന് തിരുമി വയ്ക്കാം ഒക്കെ നല്ല പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു 2 വറ്റൽ മുളകും 1 ദണ്ട് കറിവേപ്പിലയും ഇടാം ഒരു സവാള അരിഞ്ഞ് വെച്ചതും ഇട്ട് കൊടുക്കാം പൊടികൾ ചേർത്ത് തിരുമി വെച്ചിരുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട ചെറുതീയിൽ അടച്ച് വെച്ച് വേവിക്കാം വളരെ സ്വാദിഷ്ടമായ ഒരു മിഴുക്ക് വരട്ടിയാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട അടച്ച് വെച്ച് ചെറുതീയിൽ നമുക്ക് വേവിച്ചു കൊടുക്കാം ഇതൊന്ന് തുറന്ന് നോക്കാം ഒരു കൈവെള്ളം കൂടെ ഒന്ന് കുടഞ്ഞ് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മിഴുക്ക് വരട്ടി തയ്യാറായിട്ടുണ്ട് തേങ്ങ വേണമെന്നുള്ളവർ ചേർത്താൽ മതി തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങ ചേർത്താൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക